കാലം തന്നെ ആളിന്റെ കാലം അല്ല കാറിന്റെ കാല പലിശക്കാരി ജീവൻ. ഓ അത് ശരി, അപ്പൊ കാറില്ല, കറങ്ങാൻ പോയിരിക്ക. പക്ഷെ വിടില്ല, കാശ് വാങ്ങിയിട്ട് ഞാൻ പോകും. അയ്യോ അയ്യോ ശിവസാറിന്റെ കാര്യം ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നൂറായി സാർ അല്ലേ? അയ്യോ സംശയമല്ല, ദേവഗണം അല്ലേ? ദേവഗണം ദേ എന്റെ കൊണ മാറ്റരുത്. എവിടെ അവരെവിടെ? എന്റെ കാശ് എടുക്കാൻ പറ. കണ്ടോ സതു ചേച്ചി എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ പറയുന്നത്. ശിവസാറിന് നാളെ പലിശ കൊടുക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് നാളെയല്ല, ഇന്ന് വേണം കാശ്. ഇന്ന് അല്ല, അതിപ്പോ ഒന്നും എനിക്ക് കേക്കണ്ട, എനിക്ക് കാശ് തരണം. ഇന്ന് തന്നെ കാശ് കിട്ടണം. കണ്ട കണ്ട ചൂടാകുമ്പോ സാറിന്റെ മുഖത്തെ തേജസ് കണ്ട. യഥാർത്ഥ തേജസ് കാണാൻ പോകുന്നതേ ഉള്ളൂ. സാർ പോണം, പോയിട്ട് പിന്നെ വരണം. പോയിട്ട് വരാനല്ല, വന്നിട്ട് പോകാനാ വന്നേ. അവര് വന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. ചേട്ടത്തി, ഇന്ന് ആ സതിയുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കും. ഇതാ പറയുന്നത്, മത്സരിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ അവസാനം ദുഃഖിക്കേണ്ടി വരുമെന്ന് അതെല്ലാവരും മനസ്സിലാക്കിയാ കൊള്ളാം. അയ്യോ ചേട്ടത്തി, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. മറിയച്ചേട്ടത്തിന്റെ പലിശ ഒരു ദിവസം വേണ്ട, ഒരു മണിക്കൂർ. ഒരു മണിക്കൂറെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടോ? ഒരു മണിക്കൂർ വേണ്ട, ഒരു സെക്കൻഡ് മാറിയാൽ എന്റെ വിധം മാറുമെന്ന് കൊച്ചിനറിയാം. അതുകൊണ്ട് വൈകുകയല്ല. കുറച്ചു നേരത്തെ ശാരദ ഫോൺ ചെയ്തിരുന്നു. അവള് പറഞ്ഞതാ ആ പലിശക്കാരൻ ശിവൻ പലിശക്ക് വേണ്ടി സതിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണെന്ന്. വാർത്തകളൊക്കെ ലൈവായിട്ട് കിട്ടും അല്ലേ? അല്ല, പലിശക്കാരനായതുകൊണ്ട്. പലിശക്കാരൻ ശിവനാണല്ലോ, ശിവനാണല്ലോ പലിശക്കാരൻ. അയാൾ അവിടെ നിക്ക, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാ. അയ്യോ അയ്യേ, എന്തോ ഇത് ചത്ത വീട് പോലെ താടിക്ക് കൈ കൊടുത്ത് ഇറണക്കേട് കാണിക്കാന്ന്. അകത്താളുണ്ട്, ഇതെന്തോ ഇരുന്ന് കുശിക്കുന്നേ. അകത്താളോ അല്ലേ? ഹലോ ഹലോ, എനിക്ക് കാശ് കിട്ടണം. ഇന്ന് കിട്ടണം കാശ്, ഇല്ലെങ്കിലേ കാറുമായിട്ട് ഞാനങ്ങ് പോവും. ആരാ? നിങ്ങളാരാ? ഞാൻ പ്രേംശങ്കർ, ഈ ഇരിക്കുന്ന ശിവ എന്റെ ഭാര്യ. ആ ഇനി തന്റെ ഭയോട് ഏറ്റ പറ. ഞാൻ ശിവൻ, എനിക്ക് കാശ് കിട്ടണം. പലിശക്കാരന്? അപ്പൊ പൂത്ത കാശായിരിക്കും. അതെ, എന്റെ കാശേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അപ്പൊ കയ്യില് കാശുണ്ട്. എന്റെ കയ്യില് കാശ് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യും. അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. എങ്ങനെ 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 ഞാൻ അറിയേണ്ട കാര്യമില്ലെന്നോ? സവാരി ഗിരി ഗിരി ഗിരി, എടാ പൊണ്ണത്തടിയാ, ഇമ്പറി കണ്ണ നെടുന്നിലക്കാരാ. താൻ എന്താ വിളിച്ചത്? അയ്യോ പ്രേമനമ്മനോട് ഉടക്കരുത്, അമ്മാവനെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ ഭർത്താവിനെ തൊട്ട് കളിച്ചാലേ ഞാനിവിടെ കെട്ടിത്തൂങ്ങിച്ചാകും. അങ്ങനെയാണെങ്കിൽ ഇയാളോട് മിണ്ടാതിരിക്കാൻ പറ. പോടാ നട്ടകോല, വെളുമ്പ പൊണ്ണത്തടിയ ഉമ്പറി കണ്ണ അധോലോക നായക ഉള്ള പലിശക്കാരാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ ഞാൻ അടുത്ത സഞ്ചയം ഇതിനൊരു സമാധാനം.
ആക്കിട്ട് പോയാ മതി. മാൻപേട പോലെ ശാന്തനായ എന്റെ ഭർത്താവ്. ഇനിയിപ്പോ നിന്ന് താമസിക്കണ്ട, ചുറ്റുമുള്ളവരൊക്കെ വിവരം അറിയിക്കണ്ടേ. മരിച്ചിട്ടില്ല ചെറിയനെ കൊണ്ട്. ഇങ്ങനെ കിടന്ന് അറിയിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത്. അല്ല നമുക്കിത് ഒതുക്കി തീർക്കാൻ പറ്റൂല. കാശ് തരാം. അയ്യോ അഞ്ചും പത്തൊന്നും കിട്ടിയിട്ടൊരു പ്രയോജനമില്ല. ഞാൻ പോയി കാശൊക്കെ അറിഞ്ഞുകൊണ്ട് വരാം. ഇതിരിക്കട്ടെ, ഞാൻ പോയി ബാക്കി കാശൊക്കെ അറിഞ്ഞുകൊണ്ട് വരാം. ഇനി എനിക്ക് നാള് പോയി. അതൊരു സാധന, ബാല്യം മുതലേ ഉള്ള ഒരു അർപ്പണം. ഉദാഹരണത്തിന് നീ എന്നെ നോക്കി അടിക്കാൻ പോകുന്നത് പോലെ കൈ ഒന്ന് ഉയർത്തു നോക്ക്. അയ്യോ എന്റെ പൊന്നെ, ഞാൻ വീശറികൊണ്ട് പോലും വീശത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന ഞാൻ കരുതിയ മറിയിച്ചെടുത്തൊഴിഞ്ഞ് സൂചിപ്പിക്കുകയും ചെയ്തതാ. അവിടെ ഒരു ബഹളം നടക്കാത്തതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ? ഓ ഉടൻ വ്യാഖ്യാനം അങ്ങനെയായി. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. എന്റെ രീതി ഇങ്ങനെ ആയിപ്പോയി. അത് വച്ചാ ഞാൻ പറഞ്ഞത്, മനുഷ്യനൊരു കാര്യം മനസ്സിലൊന്ന് ആഗ്രഹിക്കാൻ വയ്യാന്ന് വെച്ചാല് അത് വല്ലാത്ത കഷ്ടം തന്നെ നരട്ടാ. ആ അല്ലെങ്കിലും ഭാര്യമാരുടെ ആഗ്രഹങ്ങൾക്ക് ഭർത്താക്കന്മാർ ഒരു വിലയും കൽപ്പിക്കില്ല, ഒരു വിലയും. അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന് പിന്നെ 100 കുറ്റങ്ങൾ 100 കുറവുകൾ. കുറ്റവും കുറവൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഓരോ കുറ്റം പറയുന്നത്, അത് നീ മനസ്സിലാക്കണം. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. അറിയാം, എനിക്കറിയാം, ഞാനൊരു കഷ്ടവും എനിക്കറിയാം. ഞാൻ ടീച്ചർമാരെ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഇടയിലിട്ട് ഭാര്യമാരെ പരീക്ഷിക്കരുത്. കണ്ട്, അതാണ് വിരുന്നുകാരെ കൊണ്ടുള്ള ഗുണം. വീട്ടിലൊരു ആപത്ത് വന്നപ്പോൾ രക്ഷകനായിട്ട് അമ്മാവൻ നിന്നു. അയ്യോ കുഞ്ഞു പറഞ്ഞത് വളരെ സത്യമായ പച്ച പരമാർത്ഥമാണ്. ഉണ്ട ചോറിന് ഉചിതം കാണിക്കണം. ദേ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ തടി, അത് ഇവിടുത്തെ ചോറാണ്. ദേ അപ്പുറത്ത് അമ്മാവനെ കൊണ്ട് ഉപകാരം കിട്ടിയ പോലെ നിങ്ങളെ കൊണ്ട് ഇവിടെയും ഉപകാരം കിട്ടണം അല്ലേ മോളെ? ഈ വീടിന് വേണ്ടി സുഗുണൻ അവസാന തുള്ളി ചോര വരെ എടുക്കും. അവസാന തുള്ളി ചോര വരെ മതി. ിറങ്ങിയ പിന്നെ ഒരു പട എതിർത്ത് വന്നാലും ശരി, തകർത്ത് തളിപ്പിണാക്കി കളയും. ഭയങ്കര ആളാണ് അറിയോ. ഇനി മുതൽ ഞാൻ കരുക്കൾ നീക്കാൻ തന്നെ പോവുകയാണ്. ഞാനും കരുക്കൾ നീക്കാൻ പോവാ. മറിയച്ചേട്ടത്തെ എനിക്കൊന്ന് കാണണം. പ്രൊമോഷന്റെ കാര്യം എനിക്ക് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം. സത്യം പറഞ്ഞ ഈ വാചകൊടി എന്ന് പറയുന്നത് അതൊരു മഹത്തായ കലയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലടാ കുക്കുരു, വാചകം അടിക്കാതിരിക്കുന്നതാണ് കല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതോ ഒരു സിനിമയിലെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ, സമാധാന പൂർണമായ ജീവിതത്തിന് നിശബ്ദത വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ സംശയിച്ചിട്ട പ്രൊമോഷൻ, അതും സമാധാന പൂർണമായ ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. എന്താ ചേട്ടാ, ചേട്ടന്റെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. നാടോടുമ്പോ നടുവേ. എന്തായാലും സിറ്റി താമസിക്കാൻ വന്നു, ഇനിയിപ്പൊ അതിന്റെ രീതിയിൽ അങ്ങ് പോട്ടെ. ചേട്ടന് ഉറങ്ങണം. ടൈം ബാഗും ഒക്കെ ആയിട്ട് ക്യാൻവാസ് ചെയ്യാൻ. ഈ തലയിലെ കഷണ്ടി മറക്കണം, അതിലൊരു തൊപ്പി അങ്ങ് വെക്കണം. സത്യം പറഞ്ഞാട കുക്കുരു, ഒരു മാസം, ഒരൊറ്റ മാസം, അതിനിടയിൽ ഞാൻ അങ്ങ് മുങ്ങും. ഛേ, എടാ നാട്ടിലേക്ക്. വെരി ഗുഡ്, കൂടെ ഞാനും ഉണ്ടാവും. എന്താണെന്ന് അറിഞ്ഞൂടെ ശാരദ, ഈയിടെയായി എപ്പോഴും ഒരു വിങ്ങല. രമേശനോട് കവിത പാടി കഴിഞ്ഞതിന് ശേഷം വിങ്ങലോട് വിങ്ങല. അയ്യോ ചേട്ടാ, എങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കണം. ഹാർട്ടിനും അല്ല അസുഖമാണ്. ഇത് അതൊന്നുമല്ല, ഇത് കവിതയുടെ അസുഖമാണ്, കവിതയുടെ അസുഖം. അതിന്റെ വിങ്ങലാണ് ശാരദേ. എന്റെ മനസ്സിലിപ്പോ ലോകം മുഴുവൻ കവിതാമയമാണെന്നൊരു തോന്നല്. ഈശ്വര, സുനേട്ട് പറഞ്ഞിട്ട് എനിക്ക് പേടിയാണു. അതാ ഒരു ശ്രോതാവ് എന്റെ മനസ്സിൽ കവിത വരികയാണ്. സാറേ ഒരു കവിത കേട്ടിട്ട്
ഒന്നുമില്ല, പേടിക്കണ്ട കുഞ്ഞെ, അത് കേക്കാനുള്ള തന്ത്രപ്പാടോ? അതായിരുന്നു, ഞാൻ ലീലാവതിയുടെ കാറല്ല വന്നത് കേട്ടോ. കൊച്ചു ഹാപ്പി ആയി വരണം. ചേട്ടത്തി വരൂ. വരൂ, ഇരിക്കണം ചേട്ടത്തി. ഇരിക്കണം മേഡം. സത്യം പറഞ്ഞ ചേട്ടത്തി പോലെ ഒരാളെ എന്റെ കാറ് കയറുക, എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാ അടുത്ത മാസത്തെ പലിശ മുടക്കിയാ പിന്നെ ഫുൾ ടൈം ഞാൻ തന്നെ ആയിരിക്കും ഈ കാറിൽ സഞ്ചരിക്കുന്നത്. അല്ല ചേട്ടത്തി, കാറ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളൂ. അത് ശരി, ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കും. ഒരാള് ചേട്ടത്തി ഒരു തമാശ പറഞ്ഞ ഉടനെ അതിനെ കാര്യമാക്കി മാറ്റി അതേ കയറി പിടിച്ച് വളരെ നിർബന്ധിച്ചപ്പോഴാണ് ചേട്ടത്തി കയറിയത് തന്നെ, അറിയോ? ആ പിന്നെ മാഡം, അടുത്ത ആഴ്ച ഡിപ്പോസിറ്റ് റെഡിയാവും. ആണോ? അത് കൊള്ളാമല്ലോ. അപ്പൊ അടുത്ത ആഴ്ച തന്നെ പോസ്റ്റിംഗും റെഡി. അല്ല ചേട്ടത്തി, ഈ മാനേജർ എന്നൊക്കെ പറയുന്നത് ഈ ലീലാവതിയെ കൊണ്ടതൊക്കെ പറ്റുമോ? ഇതാ നരേട്ടന്റെ കുഴപ്പം. നരേന്ദ്രൻ പറയുന്നത് ഒരു ഭർത്താവിന്റെ ഉത്കണ്ഠയാ. ഗൃഹനാഥന്മാരങ്ങനെയാ, സ്നേഹം കൊണ്ടുള്ള പേടിയാ. എന്നാ നരേന്ദ്രൻ, ഇക്കാര്യത്തിൽ ഞാൻ ലീലാവതിയുടെ ഭാഗത്താ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ കഴിയുമ്പോഴാ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കൂടുന്നത്. പുരുഷന്മാർക്ക് കൊച്ചിലെ മുതലേ ഓരോ ജോലികൾ ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ആത്മവിശ്വാസം സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. വിലക്കുകളുടെ ലോകത്താ പിറന്നു വീഴുന്നത്. ഉച്ചത്തിൽ സംസാരിച്ചുകൂടാ, ഉച്ചത്തിൽ ചിരിക്കാൻ പാടില്ല, ഉറക്ക സംസാരിച്ചാൽ വായാടി, ഉറക്ക ചിരിച്ചാൽ അടക്കമില്ലാത്തവൾ. അങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയ ഇന്ത്യയിലെ സ്ത്രീകള് വെറും ഹൗസ് വൈഫുകൾ മാത്രമായി തീരുന്നത്. ടി വിയിലൊക്കെ അവതാരക ചോദിക്കുമ്പം മറുപടി പറയാനുള്ള മേൽവിലാസമാ ആ പദവി. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാ. വീട്ടിന് കിട്ടുന്ന വെളിച്ചം പോലെ വീട്ടമ്മമാരിൽ നിന്നും സമൂഹത്തിനും അല്പം വെളിച്ചവും പ്രയോജനവും ഒക്കെ കിട്ടണം. അല്പം നീണ്ടുപോയി അല്ലയോ? കൊച്ചുനാള് മുതലേ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് മറച്ചു വെക്കാൻ അറിയത്തില്ല. അപ്പൊ ലീലാവതി, അടുത്ത ആഴ്ച മുതല് മാനേജർ പോസ്റ്റിൽ ഇരിക്കാം അല്ലയോ? അതെ. പക്ഷെ ചേട്ടത്തി, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സതി ഡെപ്പോസിറ്റ് ചെയ്താ? സംശയം എന്താ? പ്രൊമോഷൻ സതിക്ക് തന്നെ. തൊഴിലാളികളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ, വല്ലാത്ത ശോചനീയ. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി അല്ലേ? ഒരു ഡ്രൈവർ ആവുമ്പം കാറ് കഴുകണം, തുടക്കണം, അങ്ങനെയൊക്കെ. എന്നാലും തൊഴിലാളി എന്നുള്ള ചില പരിഗണനകളൊക്കെ നമുക്ക് തരേണ്ടതല്ലേ? പക്ഷെ ഞാൻ ഈ തൊഴിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എല്ലാ തൊഴിലാളികളും ഹാപ്പി ആവണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ വിനായകൻ, അവൻ പ്രതിഷേധിക്കുന്ന തൊഴിലാളിയാണ്. ആരാ ഈ വിനായകൻ? എന്റെ കവിതയിലെ നായകനാണ് വിനായകൻ. അവനൊരു തൊഴിലാളിയാണ്. പല്ലുമുറിയെ തിന്നാമെന്ന് കരുതി എല്ലുമുറിയെ പണിയെടുക്കുന്നു. അവന് ലഭിക്കുന്നത് ആട്ടലും തുപ്പലും. ഞാൻ വായിക്കാം കവിതയുടെ പേര്. വിനായകൻ, വിനായകൻ സൂപ്പർ പേര്. കേട്ടോ കേട്ടോ കേട്ടോ, വായിക്കാം വായിക്കാം. തൊഴിൽ കഷ്ടപ്പെട്ട തൊഴിൽ, വിനായകൻ വീട്ടിൽ പറഞ്ഞു, അച്ഛാ തൊഴിൽ കഷ്ടം കഷ്ടം, അമ്മേ തൊഴിൽ കഷ്ടം കഷ്ടം. അതായത് അമ്മയോടും അച്ഛനോടും ഒക്കെ അവന്റെ തൊഴിലിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞതാണ് കവി അർത്ഥമാക്കുന്നത്. കേട്ടോ കവി, ഞാൻ അമ്മേ തൊഴിൽ കഷ്ടം കഷ്ടം, അച്ഛാ തൊഴിൽ കഷ്ടം കഷ്ടം. അവൻ അപ്പുപ്പനുണ്ടായിരുന്നു, അപ്പുപ്പനോട് പറയുന്നുണ്ട്, അപ്പുപ്പ തൊഴിൽ കഷ്ടം കഷ്ടം, അമ്മുമ്മേ തൊഴിൽ കഷ്ടം കഷ്ടം. ഇൻട്രസ്റ്റിംഗ് ആണ് കുഞ്ഞമ്മേ തൊഴിൽ.